ഹലോ മാനേജറോ? സാർ ഞാൻ ഇതാ ഇപ്പൊ വരാം. ഓൾ ദി ബെസ്റ്റ്. പാർട്ടി മേ കം ഇൻ സർ. അകത്തേക്ക് വന്നു കഴിഞ്ഞല്ലോ. ഭാനുമതി പങ്കജം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അതെ സർ, എന്നെ ഭാനു എന്ന് തന്നെ വിളിക്കാം. അതിന്റെ ആവശ്യമില്ല, കാരണം നീ ഇപ്പൊ ജോലിയിലില്ല. സർ, പ്രൊമോഷൻ ഞാൻ അപ്ലൈ ചെയ്തത്, ജോലി ഞാൻ പ്രൊമോഷൻ തരാന്ന് കരുതിയിരുന്നാ. പക്ഷെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ എന്താ ഉള്ളത്? നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി, ഡിസ്മിസ് ചെയ്തു. എന്റേതോ? പിന്നെ എന്റെയാണോ? കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല, കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ. മനസ്സിലായോ? സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ളേ? പ്ലസ് ടു പാസോ അതോ ടെൻത് ഫെയിലോ? സർട്ടിഫിക്കറ്റ് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല സർ. ആവശ്യമില്ല, അത് വെറുതെ നോണ പറയണ്ട. സർ, എന്നെ പോലെ ടാർഗറ്റ് ആരും റീച്ച് ആയിട്ടുണ്ടാവില്ല സർ. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ എത്ര തലകുത്തി നിന്നാലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? സർ, ഞാൻ എന്റെ ജോലിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ഒരു പ്രോബ്ലമും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ശരി, പ്രശ്നങ്ങൾ വരാതെ നോക്കിക്കോളാം. എന്നാൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും സർ. എന്താ ചെയ്യണ്ടേ? നിനക്കറിയില്ലേ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യാം. അത് പിന്നെ. ഒരു മിനിറ്റേ. ഹലോ സർ, പറയണം സർ. അതെ സർ, ഫാക്സ് വന്നു സർ. എന്തായിരിക്കും സർ? ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ, അതായത് 14-ാം തീയതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട്, ഞാൻ നോക്കിക്കോളാം സർ. വൺസ് അഗൈൻ ഐ വിഷ് യു വെരി വെരി ഹാപ്പി പൊങ്കൽ. വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ. പോയാ? അതെ സർ. അത് പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് അതിന് ഞാൻ ഈവനിങ്ങിൽ തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സർ. സർ, ഒരുപാട് നന്ദിയുണ്ട് സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സർ. ഗുഡ്. ബോസിന് നിന്റെ അടുത്ത് നല്ല ഇമ്പ്രഷൻ ഉണ്ട്. നീ എന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്താൽ മതി. ലൈഫിൽ ഓരോന്ന് കിട്ടുന്നത് അത്ര ഈസി അല്ലെന്ന് നിനക്കറിയാലോ. ഒരു പാലൊക്കെ ഇടുമ്പോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? രണ്ടെണ്ണം ചോദിച്ചോന്നേ. നീ നിന്റെ ബോസിന്റെ അടുത്ത് ഒന്ന് കൊടുത്താണോ വാങ്ങിച്ചത്? ഇതുപോലെ ഹെൽപ്പ് ചെയ്താണോ നീ മാനേജർ ആയത്? ഒരുപാട് സംസാരിക്കുന്നേ. കട്ടായതിന് ശേഷവും സംസാരിക്കുന്ന പോലെ അഭിനയിച്ചാ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? എന്തോന്ന് കട്ടായിന്ന്, ഞാൻ സാറിന്റെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരുന്നു. ഇവരെ മണ്ടമരാക്കാൻ നോക്കി. ഒരുപാട് സംസാരിക്കല്ലേ, മര്യാദയ്ക്ക് പുറത്തു പോടി. നിനക്ക് ഇവിടെ ജോലിയില്ല, ഒരു കോപ്പുമില്ല. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ഈ സമയത്തിന് ഇത് വേണമായിരുന്നു. ഒന്ന് സ്റ്റാർട്ടാവ്. ആരാ നീ? ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻ. ഇദ്ദേഹത്തെ എല്ലാവരും പോരുകോഴി ഗോവിന്ദൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട്, രാമനും ലക്ഷ്മണനും. രണ്ടുപേരും ഈച്ചയും ചക്കപ്പഴവും പോലെയാ. ഒരു കാര്യവും തനിച്ചേയില്ല, എപ്പോഴും ഒന്നിച്ച. ഇവരെ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ട. ഏത് ശുഭകാര്യത്തെയും ഇവരാണ് എതിരേൽക്കുന്നത്. ഈ യുഗത്തിന്റെ രാമലക്ഷ്മണന്മാരായി ഇവര്. പക്ഷെ ഒരു ദിവസം രാമൻ ബിസിനസ്സിനായി വെച്ചിരുന്ന പണം എടുത്തുകൊണ്ടുപോയി. രാമൻ കോഴിപ്പോരിൽ പന്തയം വെച്ചു. ആ പന്തയമാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വഴക്കിട്ട് അവര് രണ്ടുപേരും പിരിഞ്ഞു. അതോടെ അവരുടെ അച്ഛനും മരിച്ചു. ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സ്വത്തുക്കളെല്ലാം വീതം വെച്ചു. വയലെല്ലാം ചെറിയവനും
തോട്ടമെല്ലാം വലിയവനും കിട്ടി. വീതം കിട്ടിയപ്പോൾ വലിയവന് ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടി. ഇപ്പോൾ 24 മണിക്കൂറും ഈ ഒരു നല്ല ജോലി മാത്രമേ ഉള്ളൂ. വിചാരിച്ചത് കിട്ടിയല്ലോ, എനിക്ക് അടിച്ചു. ആ എന്റെ ചക്കര മുത്തേ, വാട വാ ഇങ്ങോട്ട്, അടുത്ത് വാടാ ചക്കരേ. എന്റെ കാർത്തികേന തീ ഡാ, ഓരത്തിനോട് നാനങ്ങി പോരുത്. കോഴിയെ വെച്ചിട്ടാണ് ഇത്രയും വലിയ തണ്ട്. ഇവനെ പറ്റി നിനക്ക് എന്തറിയാടാ? എടാ ബാല, ഗോവിച്ചട്ടിപ്പാളത്തിലുള്ള നമ്മുടെ നാടാര് അടുത്ത മാസം ഒരു പന്തയം ഏർപ്പാട് ചെയ്തിരിക്ക. അന്നത്തെ ഹീറോയെ എന്റെ ഈ ചക്കരയാ. എവിടെയാ? ഗോപിച്ചട്ടിപ്പാളയത്തോ? ആ ആ പന്തയം കാണാൻ വേണ്ടിട്ടേ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അന്ന് കാണാടാ എന്റെ കാർത്തികേന്റെ കൊത്തിന്റെ പവർ. ഡാ നമ്മുടെ കൗണ്ടർ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് കുറെ കൊത്തി നോക്കി. ഇപ്പൊ മനസ്സിലായോ കാർത്തികേൻ ആരാന്ന്? എന്തോന്നാ ഇതിന് 2 ലക്ഷമോ? എന്നാ രാമന്റെ തലതെറിച്ച് കോഴിക്കോ. എടാ അതിന് 3 ലക്ഷം തരാന്ന് പറഞ്ഞതാ. ഈ രാമനോട് പറഞ്ഞിട്ട് അവൻ കേക്കണ്ടേ? അതേടാ മിനിഞ്ഞാന്ന് പോലും ഞാൻ കണ്ടതാ. അത് വെറും പന്തയ കോഴിയല്ല, തീപ്പറക്കുമല്ലേ. ഇവൻ ഇവന്റേതായ പ്രത്യേകതയുണ്ട്, അതിന് പിന്നെ അതിന്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. അതിരിക്കട്ടെ, ഇത് മുട്ടയിടുവോ? കഴിവടാ മോനെ. കാർത്തികേയ ബൈട്ടോ 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 ബൈട്ടോ. കാർത്തികേയ എഴുന്നേക്കടാ, എഴുന്നേക്ക് ചക്കരേ. എന്റെ ചേട്ടായി, ഇതിനെ ഇങ്ങനെ വിട്ടാ വല്ലവനും പിടിച്ചോണ്ട് പോന്നേ. തന്നെ കെട്ടിയിടാം. അതൊന്നും വേണ്ടടാ, കോഴിക്ക് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നോ അത്രമാത്രം സ്നേഹം അത് നമ്മോട് കാണിക്കും. മൊത്തം 80,000 തന്നേക. എടാ ചീട്ടുകളിയായിരുന്നാലും കോഴിപ്പോര് പന്തയമായിരുന്നാലും അവസാനം വിജയം നമ്മുടെ ആയിരിക്കണം. ഭാഗ്യദേവത അണ്ണന്റെ കൂടെ അല്ലയോ ഉള്ളത്? അത് ശരി തന്നെയാ. അവൾ ഇരുന്നില്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചിരുത്തുമല്ലോ. ബദ്രി എഴുന്നേക്കടാ, ബദ്രി എഴുന്നേക്കടാ മോനെ. അണ്ണൻ പറഞ്ഞാലേ എഴുന്നേക്കുന്ന തോന്നുന്നു. ഒന്ന് പറയണ. 280,000 വട്ടച്ചെലവിന് പിസ കച്ചവടം, ജീവിത ലക്ഷ്യമോ സിനിമ മാത്രം. ദുൽഖറിനെ ഫഹദിനെ എങ്ങനെയെങ്കിലും വീട്ടിലിരുത്തണമെന്ന ഒരേ ലക്ഷ്യത്തോടെ ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഒരു നല്ല കുട്ടിയാണിവൻ. ഭാഗ്യമാണല്ലോ എല്ലാത്തിനും വേണ്ടത്. ആ ഭാഗ്യം ഇവനുണ്ടോ നോക്കാം. എങ്ങോട്ടാ ഓഡിഷൻ സർ? ഞങ്ങളൊക്കെ താടി പഠിക്കാനാണോ ഇരിക്കുന്നത്? ഏത് റോളിനാ? അത് പിന്നെ ഹീറോ ആകാനാ വന്നത്. പക്ഷെ നിങ്ങൾ എന്ത് റോൾ എന്നാലും ചെയ്യാം. നിനക്കറിയുന്ന എന്തെങ്കിലും ചെയ്യ, നിനക്ക് ഇഷ്ടമുള്ള ഡയലോഗ് തന്നെ പറ. പടത്തിൽ വന്ന എന്തെങ്കിലും കോമഡി ചെയ്യട്ടെ. ശരി ചെയ്യ്. ഒരു നിമിഷം സർ, എല്ലാം നിങ്ങളാണ് ചെയ്തത്. ഞാൻ എന്താടാ ചെയ്തത്? നിനക്ക് അണ്ടർവെയർ വാങ്ങിച്ചു തന്നത് എന്റെ തെറ്റാണോ? വാങ്ങി തന്നു, എനിക്കത് ഇഷ്ടപ്പെടോ ഇല്ലേ എന്ന് 1000 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും.
പക്ഷെ സൈസ് കറക്റ്റ് ആണോ ഇല്ലേന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചോ? എന്റെ സൈസ് 80, പക്ഷെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നത് 95. നിങ്ങൾ വാങ്ങിയത് വലുതാണ്, ഞാൻ ഇട്ടിരിക്കുന്നത് ടൈറ്റ് ആണ്. ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ പറ്റാതെ, വാങ്ങിച്ചത് ഇടാൻ പറ്റാതെ നരകവേദന അനുഭവിക്കാണ് ഡാഡി ഞാൻ. ഒരു പ്രാവശ്യം ഞാൻ ഡിസൈഡ് ചെയ്ത പിന്നെ എന്റെ വാക്കിന് ഞാൻ അനുസരിക്കില്ല. ജീവിതം എന്നത് ഒരു വട്ടമാണ്, അതിൽ തോക്കുന്നവൻ ജയിക്കും, ജയിക്കുന്നവൻ തോക്കും. അതെന്നും ഓർമ്മയിലിരിക്കട്ടെ. സാർ, ഇത് ലോക്കൽ പഞ്ചായത്ത്. സാർ, ഞാൻ ഡാൻസ് നന്നായി കളിക്കും. ആ, ഒന്നും വേണ്ട, ഇതൊക്കെ തന്നെ ഒരുപാടാ. പുന്നാര പേടമാനെ ഒന്ന് നിക്ക്, നിവവ നിവവ നിവവ, റെഡ് ഷർട്ട് ഇട്ട് ഡാൻസ് കണ്ടോ. സാർ, ഞാൻ ഫൈറ്റ് നന്നായി ചെയ്യും സാർ. പോട്ടെ, ചെയ്യട്ടെ, ഒരു ചാൻസ് കൊടുക്കാം ബ്രോ. സാർ, 4 റൗഡീസ് എന്നെ അടിക്കാൻ വരികയാണ്. മൾട്ടി ടാലന്റഡ്. മെയിൻ റോഡിൽ ഒരാളെ ബാലൻസ് ഉള്ളൂ. ഇയാൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ കൊടുക്കാം. ഞാൻ അറിയിക്കാം, അപ്പൊ വന്നാ മതി. ശരി സാർ, എന്നാ വരട്ടെ. ഓർഡർ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ പിസ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീയാ. ഇതാണ് നമ്മുടെ ബിസിനസിലുള്ള മോട്ടീവ്. അല്ലെങ്കിൽ നിന്റെ ശമ്പളം കെട്ടാവുന്ന അറിയാവല്ലോ നിനക്ക്. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ക്ഷമിക്കട്ടോ. സെന്റി അടിച്ച് നീ എന്നെ തട്ടിയിടാന്ന് മാത്രം നോക്കണ്ട. നിന്റെ സിനിമ ഭ്രാന്ത് കൊണ്ട് എന്റെ ബിസിനസ് നശിച്ചു പോകുന്നത്. നിന്റെ ആക്ടിംഗ് ടാലന്റ് ഒക്കെ സ്ക്രീനിൽ കാണിച്ചാൽ മതി, എന്റെ അടുത്ത് കാണിക്കാൻ നോക്കണ്ട. ശരി ചേട്ടാ, എന്നാ ചേട്ടന്റെ ഇഷ്ടം, കട്ട് ചെയ്തോളൂ. ഞാൻ വലിയ ഹീറോ ആവുന്ന വരെ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. Thank you.